അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷം തുടരവെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്ക് സേനാ നീക്കം വേഗത്തിലാക്കാൻ സഹായിക്കുന്ന നാൽപ്പത്തിനാല് തന്ത്രപ്രധാന പാലങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൈനയുടെയും പാകിസ്ഥാന്റെയും കൂട്ടായ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിർത്തിയിലേക്ക് റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം പാലങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു ബോർഡ റോഡ് ഓർഗനൈസേഷൻ നിർമ്മിച്ച പാലങ്ങളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് സംഘർഷം നിലനിൽക്കുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്ക് സേനാ നീക്കം വേഗത്തിലാക്കാൻ ഈ തന്ത്രപ്രധാന പാലങ്ങൾ വഴി സാധിക്കും നാപ്പത്തിനാല് പാലങ്ങളിൽ പത്തെണ്ണം ജമ്മുകാശ്മീരിലാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്കുള്ള റോഡ് ഗതാഗതം മെച്ചപ്പെടുത്താൻ ഇതുവഴി സാധിക്കും വടക്കു കിഴക്കൻ അതിർത്തികളിലെ സ്ഥിതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യം പാകിസ്ഥാൻ ഇപ്പോൾ ചൈന ചൈനയും പാകിസ്ഥാനും ചേർന്ന് അതിർത്തിയിൽ ഭീഷണി സൃഷ്ടിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളുമായി ഏഴായിരം കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ഇരു രാജ്യങ്ങളുടെയും കൂട്ടായ ഭീഷണി നേരിടുമ്പോൾ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഈ പാലങ്ങളുടെ നിർമ്മാണത്തിലൂടെ വ്യക്തമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഉത്തർഖണ്ഡ് അരുണാചൽ സംസ്ഥാനങ്ങളിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ എട്ടു പുതിയ പാലങ്ങളാണ് വന്നിരിക്കുന്നത് സിക്കിമിലാണ് നാലു പാലങ്ങൾ ഹിമാചൽ പ്രദേശിൽ രണ്ട് പാലങ്ങൾ കൂടി യാഥാർത്ഥ്യമായി തന്ത്രപ്രധാനമായ അടൽ ടണൽ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് നാൽപ്പത്തിനാല് പാലങ്ങൾ കൂടി തുറന്നു കൊടുക്കുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ദൌലദ് ബേഗോൾഡിയിലേക്കുള്ള തന്ത്രപ്രധാനമായ റോഡിന്റെ നിർമ്മാണം ശൈത്യകാലത്തിന് മുമ്പ് ഈ മാസം അവസാനം പൂർത്തിയാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക